അപ്പോൾ ഞാനത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ടാണോ കാണുന്നത്? ഓണായോ? എല്ലാവർക്കും നമസ്കാരം. ഹോം ടെക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അത് പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ സുപരിചിതമായ ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ വാതിലൊക്കെ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡോർ ക്ലോസർ എന്ന് പറയുന്ന ഒരു ഒരു ഡിവൈസാണിത്. ഇത് നമ്മൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഓഫീസുകളിലൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഉപകരണമാണ്. പക്ഷേ നമ്മൾ വീടുകളിൽ വളരെ റെയറായിട്ട് ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഞാൻ വീടുകളിൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് മിക്കവാറും ഈ ഒരു കഴിഞ്ഞ ഒരു 1-2-3 വർഷത്തിനുള്ളിലായിട്ടാണ് പല വീടുകളിലും ചെയ്ത് കണ്ടിട്ടുള്ളത്. അതായത് നമ്മൾ ചില ഡോറുകൾ നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടണം എന്ന ആഗ്രഹം ഉണ്ടാവില്ല. ചിലപ്പം ഡ്രോയിങ് റൂമിൽ നിന്ന് ഡൈനിങ് റൂമിലേക്കുള്ള വാതിൽ അത് എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടുന്നത് ഒരു പ്രൈവസിയുടെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും ക്ലോസ് ചെയ്ത് തന്നെ ഇടാനായിട്ടുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് ഈ ഡോർ ക്ലോസർ വെക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് അടയ്ക്കാൻ മറന്നുപോയാൽ അത് തുറന്നു തന്നെ കിടക്കും. ഈ ഡോർ ക്ലോസർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് സൊല്യൂഷനായി. അപ്പോൾ അങ്ങനെ ഒരു ഡോർ ക്ലോസർ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് കടയിൽ പോയ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡായിട്ട് തോന്നിയത് ഹെറ്റിച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നമ്മുടെ ഈ മോഡുലാർ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് അക്സസറീസ് ഹെറ്റിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ജർമ്മൻ കമ്പനിയാണ്. നല്ല പ്രോഡക്റ്റാണ്, ഡ്യൂറബിളാണ്. അപ്പോൾ 1900 rupees ആണ് അതിന് ഞാൻ കൊടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു കാർപ്പൻറ്ററെ വിളിച്ചാലോ, അത് കാർപ്പൻ്ററെ വിളിച്ച് ചെയ്യിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നി എനിക്കിനി ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് തോന്നി എനിക്കിനി ചെയ്യാവുന്നതേ ഉള്ളൂ തോന്നി. അപ്പോൾ ഞാൻ ചെയ്തു, അത് സക്സസ്ഫുള്ളായി. അത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. ഹെറ്റിച്ചിൻ്റെ ഡോർ ക്ലോസർ പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ അത് ഫിക്സ് ചെയ്യാനുള്ള ടൂൾസ് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിന് വേണ്ടത് അത്യാവശ്യം വേണ്ട ടൂൾസാണ് കേട്ടോ. ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വേണം. പിന്നെ ഒരു സാധാരണ ഷോർട്ട് സ്റ്റെം ആയിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ വേണം. സാധാരണ സ്ക്രൂ ഡ്രൈവറാണേ. പിന്നെ ഒരു സ്പാനർ, അത് ഒരു 10-12 സ്പാനറാണ്. അതിൽ 10 നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സ്പാനർ. പിന്നെ നമുക്ക് വേണ്ടത് സ്പിരിറ്റ് ലെവലിലുള്ള ഒരു സ്കെയില്. അതായത് നമ്മളത് ഈ ഡോർ ക്ലോസർ ഫിക്സ് ചെയ്യുമ്പോൾ ചെരിഞ്ഞു പോകാതിരിക്കാനായിട്ട് സ്പിരിറ്റ് ലെവലിലൂടെ ഉള്ള ഒരു സ്കെയിലാണ് വളരെ നന്നായിരിക്കും. പിന്നെ വരുന്നത് നമുക്ക് ഇതിന് ഹോളിടാനായിട്ട് വുഡിൽ ഹോളിടാനായിട്ടുള്ള ഡ്രിൽ ബിറ്റ്. പിന്നെ സ്ക്രൂ ഡ്രൈവർ, പിന്നെ നമ്മൾ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കുന്നത്, ഡ്രില്ലറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുള്ള ബിറ്റുകൾ. ഇത്രയൊക്കെയാണ് കാര്യമായിട്ട് വേണ്ടത്. ഇനി പ്രോഡക്റ്റ് പരിചയപ്പെടാം. നമ്മൾ ഹെറ്റിച്ച് എന്ന കമ്പനിയുടെ ഡോർ ക്ലോസറാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നോക്കാം. ഞാൻ ആദ്യം പാക്കറ്റൊക്കെ പൊളിച്ച് ഇതിൻ്റെ പോളിത്തീൻ കവറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബേസ് യൂണിറ്റ്. ഇതാണ് ഈ ഭാഗമാണ് നമ്മൾ, ഈ ഭാഗമാണ് ഡോറിലേക്ക് പോകേണ്ട ഭാഗം. അപ്പം നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യുമ്പം ഡോറിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യും. അടുത്തതായിട്ട് ഇതിനൊരു സ്റ്റെമ്മുണ്ട്. ഇതാണ് സ്റ്റെം. ഈ സ്റ്റെമ്മാണ് നമ്മുടെ വാതിലയുടെ കട്ടിലേക്ക് പോകുന്ന ഭാഗം. അപ്പോൾ ഈ എൻഡ് നമ്മുടെ ഈ ബേസ് യൂണിറ്റിൻ്റെ ഇവിടെ വരും. ഈ എൻഡ് നമ്മുടെ വാതിൽ കട്ടിലയുടെ ഭാഗത്തേക്ക് വരും. അതിനും രണ്ട് സ്ക്രൂ ഉണ്ട്. വാതിൽ കട്ടിലയിൽ ഫിക്സ് ചെയ്യാനായിട്ട് രണ്ട് സ്ക്രൂ ഉണ്ട്. പിന്നെ ഇതിന് ടോട്ടല് 4 സ്ക്രൂ ഉണ്ട്. ഇവിടെയും ഇവിടെയും രണ്ട് സ്ക്രൂ, ഇവിടെയും രണ്ട് സ്ക്രൂ ഇവിടെ ആയിട്ട്. പിന്നെ ഇതിന് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റെമ്മ് ഇതിനോട് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. ഇത് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിൽ കണക്റ്റായി.
ഇതിപ്പോൾ നമ്മുടെ ഡോർ ക്ലോസറിൻ്റെ മെയിൻ യൂണിറ്റാണ്. ഇതിൻ്റെ ഈ ഡോറിലോട്ട് കട്ടിലേലോട്ട് പോകുന്ന ആമിൻ്റെ പിവട്ടാണ് ഇത്. ഇത് ഇവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് രണ്ട് സൈഡുണ്ട്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഒരു ഇത് കാണാം, പിവട്ട് കാണാം. അപ്പോൾ അത് രണ്ടും എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ഡോറിനും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡോറിനും ഒരുപോലെ ഫിക്സ് ചെയ്യാവുന്ന സംഗതിയാണ്. അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ഡോറാകുമ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡോറാകുമ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് അറിയാനായിട്ട് ഒരു സൂത്രമുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഡോറിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പിവട്ടിൽ നമ്മുടെ ആ ഒരു സ്പാനർ വെച്ചിട്ട് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അതായത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഡോറാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഈ പിവട്ട് മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയണം. അപ്പോൾ അതിന് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്, അതായത് ക്ലോക്ക് വൈസിലേക്ക് നമ്മളിതൊന്ന് കറക്കി നോക്കുക. അത് കണ്ടോ, ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടോ? മൂവ് ചെയ്യുന്നുണ്ട്, ക്ലോക്ക് വൈസ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് നോക്കിയാൽ മൂവ് ചെയ്യില്ല. അപ്പോൾ ക്ലോക്ക് വൈസ് സൈഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഫിക്സ് ചെയ്താൽ അത് റൈറ്റ് ആൻഡ് ഡോറിന് ഫിക്സ് അനുയോജ്യമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്താൽ, അല്ലെ, തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡോറിനാണ് ഫിക്സ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. സോ ദിസ് സൈഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡോർ. ഇത് മാത്രമാണ് ഇത് നോക്കാനുള്ളത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഡോറിലും കട്ട്ലയിലുമായിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ഹോൾസ് ഇടുക എന്നുള്ളതാണ്. ഈ കട്ട്ലയിലേക്ക് ഈ പാർട്ട് പോകുന്നിടത്ത് രണ്ട് ഹോൾ വേണം, അതുപോലെ നമ്മുടെ മെയിൻ ഡോറിന് നാല് ഹോൾ വേണം. ഇത് ഡ്രിൽ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. ഇതിപ്പോൾ നിങ്ങൾ ഡോറ് കണ്ടല്ലോ, ഇത് രണ്ട് പാളിയുള്ള ഡോറാണ്. ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഡോറിനാണ് ഞാൻ ഈ ഡോർ ക്ലോസർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഹോളൊക്കെ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് സമയം ലാഭിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഡോറ് കണ്ടല്ലോ, റൈറ്റ് ഹാൻഡ് സൈഡിലെ പാളിയാണിത്. അപ്പോൾ ഇവിടെ ഈ ഡോറിൻ്റെ അറ്റത്ത് നിന്ന്, അപ്പം നമ്മളൊരു സ്കെയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഡോറിൻ്റെ അറ്റത്ത് നിന്ന് ഏതാണ്ട് 15-16 സെൻറ്റിമീറ്റർ, അതായത് ഒരു 6.5-7 ഇഞ്ച് ഈ ഇവിടുന്ന് ഇവിടം വരെ ഒരു 6-7 ഇഞ്ച് പരമാവധി അളക്കുക. അളന്നിട്ട് ഈ നമ്മുടെ മെയിൻ യൂണിറ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഹോളുള്ള ഭാഗത്ത് നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ഹോള് എവിടെയാണ് വരുന്നതെന്നുള്ളത് മാർക്ക് ചെയ്യുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതാദ്യം ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ മെയിൻ യൂണിറ്റ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നാല് ഹോൾസ് ഉണ്ട് നിങ്ങൾക്ക് കാണാം. നാല് സ്ക്രൂ വെച്ചിട്ട് ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിൽ ടൈറ്റൻ ചെയ്യാണ്. ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് കാര്യം ചെയ്യാന്നുള്ളതാണ്. സാധാരണ സ്ക്രൂ ഡ്രൈവർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് എളുപ്പത്തിൽ സംഗതി നടക്കും എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഇത് ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡ്രില്ലർ കം ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറാണ്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ഇതുപോലുള്ള സ്ക്രൂ അടിക്കാനും അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വളരെ ഉപയോഗമാണ്. അതുപോലെ കോഡില്ലാത്തതുകൊണ്ട് വളരെ ഈസിയാണ്, വെയ്റ്റ്ലെസ് ആണ്. ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ഇത്തരം കോഡ്ലെസ് സ്ക്രൂ ഡ്രൈവേഴ്സ്, ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഡ്രില്ലേഴ്സ് വിപണിയിൽ ഇറക്കുന്നുണ്ട്. വളരെ സൗകര്യമാണ്. നമ്മളത് വളരെ എളുപ്പത്തിൽ ഇതൊക്കെ കണ്ടോ ഒന്നുകൂടെ ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഫിക്സ് ചെയ്ത് കൊടുക്കാം ടൈറ്റായി. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ആമ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ ഡോറിൽ ആദ്യമേ ഇവിടെ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഡോറിലല്ല, കട്ടിലയിൽ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിലോട്ട് ഈ ആമിൻ്റെ അറ്റം നമ്മൾ സ്ക്രൂ ചെയ്യുകയാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആം ഫിക്സ് ചെയ്യാണ്. എവിടെയാണ് എൻ്റെ സ്ക്രൂ? ചിലപ്പം ബുദ്ധിമുട്ടുള്ളൊരു പാർട്ടാണിത്, കാരണം ഈ ഡോറാമിൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ഉണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. ഒരു ഭാഗം ഫിക്സായി, ഇനി അടുത്ത സ്ക്രൂവും കൂടെ ഫിക്സ് ചെയ്യണം. ഇങ്ങനെയൊക്കെ പണിയെടുക്കുമ്പോഴാണ് ഈ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു ഒരു സൗകര്യം നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം പെട്ടെന്ന് പരിപാടി കഴിയും, നമുക്ക് ഇതുകൊണ്ട് എത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഇത് നമ്മൾ ഫൈനലി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഫിക്സ് ചെയ്താലും ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇതിന് ടെൻഷൻ സ്ക്രൂ ഉണ്ട്, രണ്ട് ടെൻഷൻ സ്ക്രൂ ഈ ഈ സൈഡിലായിട്ടുണ്ട്. ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്താൽ ഇതിപ്പം ഈ ഡോർ ക്ലോസർ എന്ന് പറയുന്നത് സിംഗിൾ സ്പീഡും ഉണ്ട്, മൾട്ടി സ്പീഡ് ക്ലോസറും ഉണ്ട്. ഇത് ട്വിൻ സ്പീഡാണ്, രണ്ട് സ്പീഡുള്ള ഡോർ ക്ലോസറാണ്. അതായത് ഡോർ ആദ്യത്തെ ഒരു സ്റ്റേജിൽ സ്ലോ ആയിട്ട് വരും, നെക്സ്റ്റ് സ്റ്റേജിൽ അടുത്ത സ്പീഡിൽ ക്ലോസ് ചെയ്യും. അങ്ങനെ രണ്ട് സ്റ്റേജായിട്ടാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് രണ്ട് ടെൻഷൻ സ്ക്രൂ ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും നമ്മൾ ടെൻഷൻ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എത്ര സ്പീഡിൽ ഡോറ് ക്ലോസ് ചെയ്യണം എന്നുള്ളത് നിശ്ചയിക്കാൻ കഴിയും. ഇപ്പം അഡ്ജസ്റ്റ് ഒന്നും ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഇതാ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇപ്പോൾ ഡോർ ഇതാ കണ്ടോ, ഇങ്ങനെ പോയിട്ട് അടയും, വലിഞ്ഞടയും. അപ്പോൾ അങ്ങനെ അടയാൻ പാടില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട്, ആ ഷോർട്ട് സ്റ്റെം സ്ക്രൂ ഡ്രൈവർ ഞാൻ പറഞ്ഞില്ലേ, അത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് സ്പീഡ്, ഓരോ പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സ്പീഡ് നോക്കി 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 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് നമ്മുടെ റിക്വയർഡ് സ്പീഡിൽ ഡോറ് അടയും. ഇപ്പം ഞാൻ ഈ ടെൻഷൻ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഇതിങ്ങനെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ സ്പീഡിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ കണ്ടോ സ്പീഡ് കുറഞ്ഞ, കണ്ടോ സ്പീഡ് കുറഞ്ഞു, വളരെ മാന്യമായിട്ടാണ് അടയുന്നത്. ഇപ്പോൾ കണ്ടോ, ഇപ്പം ഞാൻ ഡോറ് തുറക്കുന്നു, ഡോറ് തുറന്നു കഴിഞ്ഞാലും വളരെ സ്ലോ ആയിട്ടാണ് അടയുന്നത്. ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടക്കും. അപ്പോൾ പെർഫെക്റ്റായി, ഇതെല്ലാം ഫിക്സായി. അങ്ങനെ ഡോർ ക്ലോസർ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാർപ്പൻ്ററെ വിളിച്ച് പിന്നെ ചെയ്യൊന്നും വേണ്ട, അത് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വേണ്ട ആവശ്യമില്ല. ശരിക്കും സാധാരണ സ്ക്രൂ ഡ്രൈവർ, ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറും ഒരു ഷോർട്ട് സ്റ്റെം സാധാരണ സ്ക്രൂ ഡ്രൈവറും പിന്നെ ഏതാനും സ്ക്രൂസും ഉണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് ഫിക്സ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ കടയിൽ പോയിട്ട് ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇത് പല ഇത് KG എന്ന ഒരു ഇതിലാണ് അറിയപ്പെടുന്നത്. അതായത് 80 KG, 100 KG എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് അവർ ചോദിക്കും, കടയിൽ നിന്ന് ചോദിക്കും, നിങ്ങൾ ഇത് വേണമെന്ന് പറയുമ്പോൾ, ഡോർ ക്ലോസർ വേണമെന്ന് പറയുമ്പോൾ എത്ര കിലോൻ്റെയാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പം ആ കിലോ എന്ന് ചോദിക്കുന്നത് അത് ഡോറിൻ്റെ വെയ്റ്റാണ് അവർ ചോദിക്കുന്നത്. അപ്പം എത്ര കിലോ ആണ് ഡോറിൻ്റെ ആ പാളിയുടെ വെയ്റ്റ്, ആ വെയ്റ്റിലുള്ള ഡോർ ക്ലോസർ വേണം വാങ്ങിക്കുക. ഞാനിപ്പോൾ 80 കിലോയുടെ ഡോർ ക്ലോസറാണ് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം ഏതാണ്ട് ഈ പൊളിയുടെ വെയ്റ്റ് ഒരു കണക്കാക്കി അതിന് സ്ട്രെങ്ത്ത് വേണം എന്നുള്ള രീതിയിൽ 80 കിലോ വാങ്ങിച്ചാണ്. 50 ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാധാരണ വുഡൻ ഡോറ്, ഇതിപ്പം വുഡൻ ഡോറല്ല, MDF അല്ല, മൾട്ടിവുഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 80 വാങ്ങിച്ചത്. നോർമലി നമ്മളൊരു വുഡൻ ഡോറാണ്, ടീക്ക് വുഡൊക്കെ ആയിട്ടുള്ള ഡോറാണെങ്കിൽ നമ്മൾ 100 KG ഡോർ ക്ലോസറാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ സിംഗിൾ ഡോർ ആണെങ്കിൽ, ഈ ഡബിൾ ഡോർ ആണെങ്കിൽ ഒരു 50-60 KG മതി. അപ്പം ഞാനിപ്പോൾ ഒരു 80 KG ആസ് എ മാറ്റർ ഓഫ് സേഫ്റ്റി 80 KG വാങ്ങിച്ചതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഇത് കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ഒരു ഡോർ ക്ലോസർ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഗതികളുടെ വീഡിയോസായിട്ട് ഹോം ടെക് എന്ന എൻ്റെ ചാനൽ ഇനിയും പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.